എവറിബഡി ഹാസ് സ്പെസിഫിക്കലി സെഡ് ദാറ്റ് എല്ലാവരും മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തിരിച്ചും അത് പറയാനുള്ളൂ, നിങ്ങളുടെ ആ ഒരു സ്നേഹം, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും ഒത്തിരി മിസ് ചെയ്യും. ബട്ട് ദെൻ വി ആർ വെരി ഹാപ്പി, ലൈക്ക് യു നോ ഇറ്റ് വാസ് എ ലോങ് ജേർണി, ഒരു 5-6 years ക്രോസ് ചെയ്തു നമ്മള്. ഇറ്റ് വാസ് എ വെരി ലോങ് ജേർണി. അപ്പോൾ ഞങ്ങളുടെ അത്രയും വർഷത്തെ ഒരു എഫേർട്ടിനെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്, ഇത്ര വർഷമായിട്ടും ആ സ്നേഹത്തിനൊന്നും ഒരു കുറവും വരാണ്ട് വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെല്ലാവരും ഇരുന്ന് ആ ഷോസ് കാണുമായിരുന്നു. അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടായിരുന്നു. സോ വി റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് വേറൊരു ഇവിടെ ഐ സ്റ്റോപ്പ് ചെയ്യല്ലേ ചേച്ചി എന്നൊക്കെ എനിക്കിവിടെ മെസ്സേജ് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ കയ്യിലല്ല. ഞാനും ആക്ച്വലി ഓണസ്റ്റ്ലി ആഗ്രഹിക്കുന്ന കാര്യമാണത്. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, യെറ്റ് അനദർ ഇമ്പോർട്ടൻ്റ് തിങ്ക്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മെസ്സേജസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഫാമിലി ആയിട്ട് വലിയ ആൾക്കാരായാലും ചെറിയ കുട്ടികളായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോ ആണ് ബഡായി ബംഗ്ലാവ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനെ പറഞ്ഞിട്ടും കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അതായത് ഞങ്ങൾ ഫാമിലിയോടുകൂടി ഇരുന്ന് എൻജോയ് ചെയ്തിരുന്ന, ഒത്തിരി ചിരിച്ചിരുന്ന ഒരു ഷോ ബഡായ് ബംഗ്ലാവ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സി ഇത് ഇങ്ങനെ ബഡായ് ബംഗ്ലാവ് എന്നല്ല, ഇപ്പോൾ ബഡായ് ബംഗ്ലാവ് ഫിനിഷായാൽ ഏഷ്യാനെറ്റ് വളരെ വളരെയധികം നല്ല നല്ല ഷോസ് നമുക്ക് കൊണ്ട് തന്നിട്ടുള്ള ഒരു ചാനലാണ്. ഇപ്പോൾ സിനിമാല പോലെയുള്ള ഷോസ്, ഇപ്പോൾ ഡയന ചേച്ചിനെ നോക്കുകയാണെങ്കിൽ ഷീ വാസ് ദ ക്യാപ്റ്റൻ ഓഫ് സിനിമാല. സിനിമാല കൊണ്ടുവന്നത് ഡയന ചേച്ചിയാണ്, അത് കഴിഞ്ഞ് ബഡായ് ബംഗ്ലാവ്. സോ ഇറ്റ് വാസ് ഓൾവേസ് വൺ സ്റ്റെപ്പ് അപ്പ്. ഇപ്പോൾ ഒരു സിനിമാല കഴിഞ്ഞ് പിന്നെ ബഡായ് ബംഗ്ലാവ് വന്നപ്പോൾ അത് ഒരു പടി മുന്നിലായി. വീണ്ടും ഇനി അടുത്ത മേ ബി പുള്ളിക്കാരത്തി കൊണ്ടുവരുന്ന ഒരു ഷോ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് കൊണ്ടുവരുന്ന ഒരു പുതിയ ഷോ, ഇറ്റ് വിൽ ബി വൺ സ്റ്റെപ്പ് അപ്പ്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു ഷോ ആയിരിക്കും ഇനി ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു വിഷമമൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ യു ക്യാൻ കമൻറ്റ് ആൻഡ് ഐ ഷാൽ റിപ്ലൈ. വിഷ്ണു ചേച്ചി, വി മിസ് യു ലാസ്റ്റ് എപ്പിസോഡ് എങ്കിലും അച്ഛൻ്റെ കാണിച്ചു തരണേ. വി മിസ് യു ലോട്ട് ആര്യ ചേച്ചി. ഞാനൊരു വലിയ ഫാനാണ്, പ്ലീസ് റെസ്പോണ്ട്. വിഷ്ണു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ സോ മച്ച്. ഇനി എൻ്റെ അച്ഛനെ പറ്റി പറയുവാണെങ്കിൽ, സി ബഡായ് ബംഗ്ലാവിലെ ആര്യയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ക്യാരക്ടറാണ്. ആൻഡ് അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതങ്ങനെയാണ് ഡിസൈഡ് ചെയ്തിരുന്നത്, ദാറ്റ് ഇറ്റ് വുഡ് ബി ഇമാജിനറി ക്യാരക്ടർ. ആര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഒരിക്കലും നമ്മൾ കൊണ്ടുവരില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്തു ടിൽ ദി എൻഡ്. ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഒരു ഇമാജിനറി ക്യാരക്ടറിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ള വേറൊരു ഷോ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടോ എന്നെനിക്കറിയില്ല. വെറും പേര് മാത്രമേ ഉള്ളൂ, പേര് പോലും ഇല്ല ആക്ച്വലി. ആര്യയുടെ അച്ഛൻ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ആ ക്യാരക്ടറിനുള്ളൂ. ആ ക്യാരക്ടർ ഇത്രയും പോപ്പുലറായി, ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ ഹൗ കം ദാറ്റ് ഹാപ്പൻഡ്. ഇറ്റ്സ് ആക്ച്വലി എനിക്കത് ഭയങ്കര അതിശയമുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ഇമാജിനറി ക്യാരക്ടറിന് ഇത്രയും പോപ്പുലാരിറ്റി. സോ ഹാറ്റ്സ് ഓഫ് ടു ദ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഐ മസ്റ്റ് സേ. ബഡായ് ബംഗ്ലാവിൻ്റെ ആക്ച്വലി ആര്യയുടെ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബഡായ് ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ സുനീഷ് വാരനാട്. സുനീഷ് ചേട്ടനും ബിബിൻ ജോർജുമാണ്. അവര്
പിന്നെ പകുതി വഴിക്ക് അവർ ബഡായ് ബംഗ്ലാവ് എന്ന് അവർ മാറി, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് നമുക്ക് വന്നത്. പിന്നീടാണ് സുനീഷേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമ എഴുതി, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റാണത്. അതുപോലെ ബിബിൻ ജോർജ് എഴുതിയ പടമാണ് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ. അപ്പോ സുനീഷേട്ടനും ബിബിൻ ചേട്ടനുമാണ് ആര്യയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ നമ്മുടെ സ്ക്രിപ്റ്റുകളിൽ ഉൾപ്പെടുത്തി തുടങ്ങിയതും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ലോഞ്ച് ചെയ്തതും അവരാണ്. സോ ആ ക്രെഡിറ്റ് ഫുൾ അവർക്ക് തന്നെയാണ്. ഫ്രം ദെയർ ഓൺവേർഡ്സ് ഇറ്റ് ജസ്റ്റ് ടുക്ക് ഓഫ് എന്ന് വേണം പറയാൻ. പിന്നെ അങ്ങോട്ട് ആര്യയുടെ അച്ഛൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രസ്ഥാനമായിരുന്നു ബഡായ് ബംഗ്ലാവ്. അപ്പൊ എന്തായാലും ആ ക്യാരക്ടർ അതിനങ്ങനെ ഒരു ഫേസ് ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നുന്നു.